കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു വിധം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ മിക്കവാറും നാളെ തന്നെ നമുക്ക് ആളിനെ കിട്ടും. ഈ ആരുടെയെങ്കിലും കയ്യിൽ പോകുന്നതിന് വരെ അർഹതപ്പെട്ട ആർക്കെങ്കിലും കിട്ടുന്നതല്ലേ എനിക്കും സന്തോഷം, എല്ലാവർക്കും അത് തന്നെയാണ് സന്തോഷം. ആ ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ മുറ പോലെ ഭംഗിയായിട്ട് നടക്കട്ടെ കേട്ടോ. ഞാൻ നാളെ തന്നെ വിളിക്കാം. ആ ഓക്കെ. അമ്മ തിരക്കിലാണോ? അല്പ തിരക്കില. എന്താ അത് പറയുമ്പോ ഇത്ര ഗൗരവം? ഓ അത് ശരി, നിന്റെ ഗൗരവം ഒന്നും ഇല്ലാതെ കളിച്ച് ചിരിച്ച് കൊച്ചിക്കോട്ട് പറഞ്ഞാ മതിയോ? എന്താ കൊച്ചേ? അല്ല ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. ഞാൻ പോണം, എനിക്ക് പറയാനുള്ള മൂഡ് പോയി. മൂഡ് പോയോ? മിണ്ടിയാവുന്നതിന്റെ മൂടൊക്കെ പോകുമോ? അത് ശരി, പറ കൊച്ചേ കാര്യം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പിന്നെ അതും ആലോചിച്ചോണ്ടിരിക്കുള്ള കാര്യം പറഞ്ഞേക്കാം. കൊച്ചെന്ന് പറയാതെ മോളെന്ന്. എങ്ങനെ മോള്? പറ മോളെ. ആ പറ അത് മതി. പിന്നെ പ്രതീക്ഷ എന്തെങ്കിലും പറഞ്ഞായിരുന്ന? ഇല്ല, ഒന്നും സംസാരിച്ചില്ലല്ലോ. പൈസ എന്തെങ്കിലും കാര്യം? പൈസയുടെ കാര്യോ? ഇല്ല. അതെ, പ്രതീക്ഷണന് കമ്പനിയിലെ എന്തൊരു മെഷീൻ വാങ്ങിക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ വേണോന്ന് പറഞ്ഞു. കമ്പനിയിൽ ഇപ്പോ മെഷീൻ ഒന്നും വാങ്ങിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അമ്മയടുത്ത് നിന്ന് ചോദിക്കാൻ എന്നെ പറഞ്ഞോട്ട്. പ്രതീക്ഷണന് ചോദിക്കാൻ ഭയങ്കര മടി. അല്ല, അത് നേരം അതിനെ കിട്ടുന്നതിന് മുമ്പേ അവൻ എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല. നീ എന്ന് അവനോട് നേരിട്ട് കാര്യം പറയാൻ പറ. ആ കാര്യം അറിഞ്ഞൂടെങ്കിലേ ഇങ്ങനത്തെ വക്കാലത്ത് കൊണ്ട് വരരുത്, മനസ്സിലായോ? അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി പറയാല്ലേ. പിന്നെ സംശയം എന്താ? ചെല്ല. എന്താടാ കാരക്കോണത്ത് അപ്പച്ചിയുടെ അമ്മ മരിച്ചോ? കൊച്ചമ്മ എപ്പോ? 5 മിനിറ്റ് ആയതുള്ളു. എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് പോണോന്ന് പറഞ്ഞു. അയ്യോ ശരി. അല്ല അല്ല അപ്പച്ചി, എന്തായിരുന്നു പ്രശ്നം? ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന കേട്ട്. എത്ര വയസ്സായി? 85 വയസ്സായി കൊച്ചമ്മ. ഞാൻ നേരെ റൂമിൽ ചെല്ലുന്നു, ഡ്രസ് എടുക്കുന്നു, അങ്ങ് പോകുന്നു കൊച്ചമ്മ. അയ്യോ, അപ്പൊ നീ ഇന്ന് പോയാ നാളെ ഇനി വരൂ? ഞാൻ അവിടെ പോയിട്ടെ അവസ്ഥ നോക്കിയതിന് ശേഷം ഞാൻ വിളിക്കാം കൊച്ചമ്മ. അല്ല അപ്പച്ചിയുടെ മോൻ 85 വയസ്സായി. 85 എന്നാ 58 ആണ്. ഞാൻ പറഞ്ഞതിന് തിരിഞ്ഞു പോയത് എനിക്ക്. എന്റെ ഇത് പോയിരിക്കണേ കൊച്ചമ്മ. അല്ല അങ്ങനെ നിനക്ക് എന്തെങ്കിലുമൊക്കെ വെപ്രാളം വരുമ്പോ പലതും തെറ്റാറുണ്ട്. 85 തന്നെന്നാണ് തോന്നുന്നത്. ആയിക്കോട്ടെ, എത്രയോ ആവട്ടെ. ഞാൻ അപ്പച്ചിയോട് ചോദിച്ചിട്ട് പറയാം കൊച്ചമ്മ. അയ്യോ ഞാൻ പോയിട്ട് വരട്ടെ കൊച്ചമ്മ. അയ്യോ പിന്നെ പോയിട്ട് വാ. അപ്പച്ചിയുടെ മോന് 85? ദൈവമേ, ഇനി ഇതെന്താ വേണ? എന്ത് പരിപാടി ഇത്? സെറ്റല്ലേ? ഒരു സെറ്റും അല്ല. എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്തുവാ, വേറൊരാളെ കൊണ്ടുവരാൻ വേണ്ടിട്ടല്ലേ. എടാ എന്തു ആടേ, ആരെങ്കിലും കിട്ടണ്ടേ? എടാ മരുന്നിനൊരു ബംഗാളി പോലും കിട്ടുന്നില്ല. പിന്നെ വർഷവണ്ണേ പൈസ പിടിക്കണ്ടേ? അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. എടാ അങ്ങനെയാണെങ്കിൽ ഇച്ചിരി കൂടെ നിനക്കൊരു പ്രൊഫഷണൽ ആയിട്ട് മേക്കപ്പ് ചെയ്ത് വിടായിരുന്നു. ഇതിപ്പോ നിന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുകയാ നീ തന്നെയാന്നുള്ള കാര്യം. പൈസ നിനക്ക് നമുക്ക് ഈ പരിപാടി ചെയ്യുമ്പോ കിട്ടുമല്ലോ. അത് കഴിഞ്ഞപ്പോ പൈസ നിന്റെ അല്ലേ. എന്നാലും ഇതിപ്പോ ഒരു കാര്യമുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ഈ മുണ്ട് എടുത്തിട്ട് മൊത്തത്തിൽ ഒരു ഒടിയൻ ലുക്ക് പിടിക്കും. അതാവുമ്പോ നിന്നെ തിരിച്ചറിയത്തില്ല നമുക്ക് പരിപാടി നടക്കും. ആണോ? എത്ര കളി കണ്ടുള്ള നീ, കൊടുക്കത്തെ കളി കൂടെ കാണാ. നിന്റെ കൊറേ കളിയാൻ കണ്ടതാ അമ്മാ. ഏതോ പിച്ചക്കാരൻ തിയേറ്ററെ കാണുന്നൊക്കെ പറയുന്നു, ഇതും അറിയില്ല. അപ്പൊ നിനക്കറിയത്തില്ലേ അമ്മാ? ആ ഇതാ ചാരിറ്റിയുടെ കാര്യത്തിന് വന്നാന്ന് തോന്നുന്നു. പ്രശ്നപ്പെട്ട അമ്മ പറഞ്ഞമ്മാ. ഏട്ടൻ ഇവിടെ ഇല്ല, കാര്യം ചെയ്യാം, ഞാൻ അമ്മയെ വിളിക്കാം. എന്തേലും കുറിച്ച് വിട്. പറട്ടെ, മലയാളത്തിൽ സംസാരിക്കും. അമ്മാ അമ്മാ കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് ഈ പറമ്പിലൊക്കെ മോഷ്ടിക്കാൻ പറഞ്ഞല്ലേ, അങ്ങനത്തെ ആൾക്കാരെ പോലെ തോന്നുന്നു. അങ്ങനെ ഒരു പാവങ്ങളെ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഭാര്യ അടുത്ത് കുറച്ച് ബഹുമാനത്തി പേരും പറയാൻ പറയാം സാറേ. പിറ്റക്കാരെ ബഹുമാനിക്കാൻ പറ സാറേ. ഇങ്ങനെ കണ്ടെനിക്ക് പാവണെന്ന് തോന്നുന്നില്ല. ഓന്തിരണ്ണന്റെ ആ ഒരു കട്ടുണ്ടല്ലേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.